ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺ കട്ട്ലറ്റ് ആണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള 1.5 സവാള, ബിഗ് ഓണിയൻ, അവൽ പൊടിച്ചത്, പ്രോൺ നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തത്, തേങ്ങ പൊടിച്ചെടുത്തത്, ചീര ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, മുട്ട 1. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചട്ടി വെച്ച് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില തുടങ്ങിയവ ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. അതിനുശേഷം തേങ്ങ 1 സ്പൂൺ, ഇവിടെ കിഴങ്ങ് ചിന്ന, ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. അവസാനം നമുക്ക് പ്രോൺ ചേർക്കാം. പ്രോൺ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുള്ളൂ. കട്ട്ലറ്റിനുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത അവിൽ പൊടിച്ചതാണ്, അതിലേക്ക് നമ്മൾ തേങ്ങ പൊടിച്ചത് കുറച്ച് ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമുക്ക് മസാല കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ മുട്ടയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങയും അവലും റെഡിയാക്കി വെച്ചേക്കണ മിക്സിയിലേക്കിടാം. അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. നമ്മളെപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ കൂട്ടി കൂട്ടി വയ്ക്കും. ചിലപ്പോൾ എല്ലാം റെഡി ആകുമ്പോഴായിരിക്കും ബ്രെഡ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് ഒരു വെറൈറ്റി കട്ട്ലറ്റ് ആസ്വദിക്കാം. ഇത് വെരി ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കിയെടുക്കാം. രണ്ട് വശവും നന്നായിട്ട് മുരിയണത് വരെ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. അധികം എണ്ണയും ആവശ്യമില്ല. സോ എല്ലാവരും ഒരു 4 മണി പലഹാരം വൈകുന്നേരം ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചീരയൊക്കെ വെറുതെ കൊടുത്താൽ ഇപ്പോൾ ആരും കഴിക്കില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കഴിക്കും. സോ